സാറേ, ഉരുക്ക് സതീശൻ അതാ വരുന്നു. എവിടെ? ഇതാണോ ഉരുക്ക് സതീശൻ? ഇവന് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ക്കെതിരെ വല്ലതും ചെയ്താൽ നിന്നെ കൃത്യമായി ഞാൻ പൊക്കും. ഇൻഫർമേഷന് നന്ദി. ഉത്തരവ് കാണാം. ഈ പോലീസുകാർക്ക് ആരെ കണ്ടാലും സംശയം. അതല്ല, പിന്നെ ഇവൻ ഉരുക്ക് സതീശനല്ല, വിശാൽ എന്ന പക്ക ക്രിമിനലാണ്. എനിക്കിവനെ അറിയാം, ഇവൻ സിറ്റിയിലുള്ളതാണ്. എന്റെ സാറേ, ഇയാളെ ഞങ്ങൾക്ക് ചെറുപ്പം മുതൽക്കെന്നെ അറിയാം. ഇത് ഒറിജിനൽ സതീശനാ. ഇവിടെ എല്ലാവർക്കും അവനെ അറിയാം. നോ, ഒരാളെ ഒരു തവണ കണ്ടാൽ ജീവിതകാലം മുഴുവൻ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇത് വിശാലാണ്. അതാ സതീശനാ വരുന്നു. നീ ഉരുക്ക് സതീശനോ അതോ വിശാലോ? മൂപ്പരുടെ ഒരു എൻക്വയറി. ഹലോ, നിങ്ങൾ ഉരുക്ക് സതീശൻ തന്നെയാണോ? സാറിന് ഈ ശവ ആരുതാന്നറിയോ? ഇല്ല. ഇയാളുടെ പേര് നാരായണൻ നായർ എന്നാണ്. കളമശ്ശേരിക്കടുത്താ വീട്, കളരിക്ക് തറവാട്ടിലാ. അങ്ക, ഇതൊക്കെ എങ്ങനെ നിനക്കറിയാം? ഇപ്പൊ നിങ്ങളെ പണി എന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നടക്കലല്ല, ഈ മനുഷ്യന്റെ വീട്ടിലെ കാര്യം അറിയിക്കലാണ്. ഞാനിവിടേക്ക് തന്നെ കാണും, പേടിക്കണ്ട. നാളെ നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. വരാൻ മനസ്സില്ല, ഒന്ന് പോടോ ഇരുന്ന്. ഇങ്ങനെയൊക്കെയാണ് പിന്നെ എന്നെ എന്തിനും കൂടെ എഴുന്നള്ളിച്ച്? നിങ്ങൾക്ക് എന്നോട് ചെയ്താ പോരെ. നിങ്ങൾ ആ സ്ട്രെച്ചർ കൊണ്ടെടുക്ക്. മഞ്ഞു തുള്ളിയായി ഭാവിച്ചു കണ്ണു നീ, പരനിന്ദയാൽ നോവുന്നു നിന്നുള്ളം, പണിതത്തേ തമസിൽ ദുഃഖമൊളിച്ചു ദസരി മമാമകാരി ഗാരി ഗാരി സാസരി സരി പമകരി മകരി സാസ സരി സാനി സരി മാഗരി മ പദ പമ പദ പാപരി മമ പ ദ പദ പമ പദ സാനി ദരി ദ പദ മാ ദ പ പമകരി മകരി സു തുള്ളിയായി. ഇതാണ് ഇപ്പൊ എത്ര വലിയ കാര്യം നമ്മളെ കൊണ്ട് കഴിഞ്ഞ. അപ്പൊ സാറേ, സതീശന്റെ അടുത്ത കൊണ്ടാ തരാൻ മനസ്സില്ല. സാറേ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കേ. ആരോട് കളിച്ചാലും ആ ഉരുക്കിനോട് കളിക്കല്ലേ. എന്താടോ അവൻ തനി നാറിയ 18 വയസ്സുള്ളപ്പോ ഒരു പോലീസുകാരനെ കൂത്തി കൊന്ന് കേസില്ലാതെ ഓരിപ്പോന്ന കക്ഷിയാണ് അവൻ. ഉരുക്ക് സതീശൻ എന്ത് പണി ചെയ്താലും പണം വാങ്ങാറില്ല, ഭക്ഷണത്തിന്റെ പൈസ മാത്രം മതി. കൊട കാണിക്കാതെ അയാൾ ചെയ്ത പണിയുടെ പൈസ കൊടുക്കാൻ നോക്ക് സാറേ. ഭക്ഷണത്തിന് എന്ത് വേണം? 500 രൂപ. 500 രൂപയോ? കൊണ്ടുപോയി തിന്നെ സാറേ. അവനെ പോക്കും. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് അറിയില്ല. ഉരുക്ക് സതീശന്റെ വീട് എവിടെ? അവനൊരു ഗായത്രി എന്ന് പറഞ്ഞ പെൺകുട്ടീന്റെ വീട്ടിലാ താമസം. ഈ ഗായത്രി അവന്റെ ആരാ? ഗായത്രി അവന്റെ ആരും അല്ല, അവൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. വെച്ചിട്ടുണ്ട് ഞാൻ. ി വിളയാടി കലയിൽ പിറന്നവൾ, കലയിൽ വളർന്നവർ നർത്തകിനി.
കണ്ണുകൾ ഇമ വെട്ടി ചിത്രം വരച്ചവൾ, കാളിന്തിയാല പോലെ തമ്പുരമീട്ടി അടിയാടി വിളയാടി കലയിൽ പിറന്നവൾ, കലയിൽ വളർന്നവർ നർത്തകിനി. കണ്ണുകൾ ഇമ വെട്ടി ചിത്രം വരച്ചവൾ, കാളിന്തിയാല പോലെ തമ്പുരമീട്ടി മാധവ കാലമചാരയായി മാധവൻ കുന്നിൻ കൈരളി കലവറയിൽ. ഇല്ല തുകച്ചു പുലർച്ചയ്ക്കു ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലിടുമ്പോ കാലത്ത് കുറി കഴിഞ്ഞി ചാല വന്ന. ചന്തം തികഞ്ഞൊരു ചന്ദനക്കട്ടിലിൽ ഏകാകിയായി കിടന്നവളെ, രാഗലഹരിയിൽ പറഞ്ഞൊഴുകി ആനന്ദ വീണതൻ മോഹന തന്ത്രി. മാധവ കാലമചാരയായി മാധവൻ കുന്നിൻ കൈരളി കലവറയിൽ. ഇല്ല തുകച്ചു പുലർച്ചയ്ക്കു ഗായത്രി മകൾ ചൊല്ലിടുമ്പോ കാലത്ത് കുളി കഴിഞ്ഞി ചാല വന്നപ്പോ പണ്ടെന്ന കാമുകൻ ഭാവലായി ചെഞ്ചുടിൽ തേന്നു കരു. പ്ലീസ് അവന്റെ മൊബൈൽ നമ്പർ വേറെ എന്തെങ്കിലും തരുമോ? ഓ ആയിക്കോട്ടെ, ഓക്കെ. സതീശനോ ഗുണ്ടയോ? പ്ലീസ് എനിക്കൊന്ന് നമ്പർ താ. വിടവ പാതി വന്നെന്റെ നാവുകളിൽ മുഴിഞ്ഞു കാറ്റുണർത്തുവേപ്പു മരത്തണലിൽ ഞാനിരുന്നു. പുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല.